എന്താഹിഫ്തുമോഹും, നിങ്ങളുമായി യുദ്ധത്തിന് വരുന്നവരെ കണ്ടിടത്ത് വെച്ച് കൊല്ലണം. ഇത് മാനവികതയാണോ അതോ ഭീകരതയാണോ? ഇതിന്റെ പേരാണ് ഭീകരതയെങ്കിൽ, ഇതിന്റെ പേരാണ് ഭീകരതയെങ്കിൽ ലോകത്ത് ഒരു ഒരു വ്യവസ്ഥാപിത രാഷ്ട്രങ്ങൾക്കും നിലനിൽക്കാൻ സാധ്യമല്ല. എല്ലാം ഭീകരവാദ രാഷ്ട്രമാണെന്ന് പറയേണ്ടി വരും. ഇത് പ്രശ്നം എന്താ വെച്ചാൽ സിദ്ദീഖ് സാഹിബ് ഖുർആൻ വായിച്ചിട്ടില്ല. പരിശുദ്ധ അദ്ദേഹം പരിശുദ്ധ ഖുർആനെ വിമർശിച്ച ആരൊക്കെയോ എഴുതിയ ക്വട്ടേഷൻസിൽ നിന്നാണ് ഇസ്ലാമിനെ മനസ്സിലാക്കിയത്. അപകടം അതാണ്. എന്റെ പ്രിയപ്പെട്ട സിദ്ദീഖ് സാഹിബിനോടും പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദര ബുദ്ധിയ പറയാനുള്ളത്, പരിശുദ്ധ ഖുർആൻ ഒരു വായനക്ക് വിധേയമാക്കുക. നിങ്ങൾ വിമർശിക്കാൻ നമുക്ക്, ഞാനും കൂടാ നിങ്ങളോടൊപ്പം വിമർശിക്കാൻ. പരിശുദ്ധ ഖുർആനിൽ ഈ രൂപത്തിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് നിങ്ങൾക്ക് വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ കഴിയുമെങ്കിൽ, പരിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും അബദ്ധമുണ്ട് എന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ കഴിയുമെങ്കിൽ, പരിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ട് എന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ കഴിയുമെങ്കിൽ, പരിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും മാനവ വിരുദ്ധമായിട്ടുണ്ട് എന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കുവാൻ സന്നദ്ധതയുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. പക്ഷേ ഞാൻ വളരെ ബോധത്തോടുകൂടി ബോധ്യത്തോടുകൂടി പറയുന്നു, കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലമായി പരിശുദ്ധ ഖുർആനിൽ മാനവ വിരുദ്ധമായ, പരിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങളോ വൈരുദ്ധ്യങ്ങളോ ഉണ്ടോ എന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇതേപോലെയുള്ള തെരുവുകൾ കെട്ടി, തെരുവുകളിൽ മൈക്ക് കെട്ടി ഇവിടെയുള്ള ഇസ്ലാം വിമർശകരോട് അഭ്യർത്ഥിച്ചു കൊണ്ടിരുന്നിട്ട് ഇതുവരെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അത്തരം ഒന്ന് അവതരിപ്പിക്കാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. അത് പരിശുദ്ധ ഖുർആന്റെ അജയ്യതയാണ്. ഖുർആൻ പറഞ്ഞു, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആനിലെ നാലാമത്തെ അധ്യായം സൂറത്തു നിസാഇലെ 82-ാമത്തെ വചനം, അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, അതെങ്ങാനും സർവ്വലോക രക്ഷിതാവായ തമ്പുരാന്റെ പക്കൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ അബദ്ധങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഇല്ല, സൂറത്തുൽ മഅരിജിലെ 4-ാമത്തെ വചനം അബദ്ധമല്ല. ഖുർആനിൽ ഒരു സ്ഥലത്ത് പോലും മാനവ വിരുദ്ധമായ പരാമർശങ്ങളൊന്നുമില്ല. ഖുർആനും ഇസ്ലാമും പഠിപ്പിക്കുന്നത് എൻ്റെ സുഹൃത്ത് വിചാരിക്കുന്നത് പോലെ നാട് തകർക്കാനല്ല, ഭീകരവാദത്തിനല്ല, സ്നേഹിക്കുവാനാണ്, സൗഹൃദത്തിലാണ്, സ്നേഹത്തിനാണ്, കാരുണ്യത്തിലാണ്. പരിശുദ്ധ ഖുർആൻ ഓതുന്ന മുസ്ലിം ഏതൊരു സമയത്തും ഖുർആൻ തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. കാരുണ്യമൂർത്തിയായ പരമകാരുണികനായ കരുണാനിധിയായ തമ്പുരാന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ പരിചയപ്പെടുത്തി നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിൽ മാത്രമേ ആകാശത്തുള്ളവൻ പടച്ചതമ്പുരാൻ നിങ്ങളോട് കരുണ കാണിക്കൂ എന്നാണ്. ആകാശത്തുള്ള പടച്ചതമ്പുരാന്റെ കരുണയെ കാംക്ഷിക്കുന്ന മുസ്ലിമിന് ഭൂമിയിലുള്ളവരോട് കരുണയല്ലാതെ കാണിക്കാൻ സാധ്യമല്ല. ഞാൻ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു കാരുണ്യം മാത്രം പ്രകടിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ ഖുർആൻ ഭീകരതയാണ് എന്ന് സിദ്ദീഖ് സാഹിബ് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഖുർആൻ പഠിക്കാൻ അതുകൊണ്ടാണ്, പഠിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടപ്പോട്ട് ഒരു ചോദ്യമാണ്, മനുഷ്യ മക്കളെല്ലാം തന്നെ ശുദ്ധ പ്രകൃതിയിലാണ് ജീവിക്കുന്നത്, ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ മതം അനുസരിച്ചാണ് ആ കുട്ടി ഏത് മതത്തിലാണെന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ പിന്നീട് നമ്മുടെ മുസ്ലിങ്ങളായ നമ്മൾ ആരും തന്നെ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടല്ല ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പൊ നമ്മളാരും തന്നെ ഷഹാദത്ത് കലിമ ചൊല്ലാതെ ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് അമുസ്ലിങ്ങളായ സുഹൃത്തെ, അതായത് ആ ഒരു കുട്ടി ഷഹാദത്ത് കലിമ ചൊല്ലാതെ എങ്ങനെയാണ് ഇസ്ലാം സ്വീകരിക്കുക എന്നത്? കാരണം പ്രായപൂർത്തി ആയതിനു ശേഷമേ ആ കുട്ടി ഒന്ന് മെച്ചേടാവുള്ളൂ. പക്ഷേ ആ കുട്ടിക്ക് ഇസ്ലാം എത്താതെ, അതായത് ഇസ്ലാമിന്റെ സന്ദേശം എത്താതെ ആ കുട്ടി മരിച്ചു പോവുകയാണെങ്കിൽ ആ കുട്ടിക്ക് നീതി ലഭിക്കുമോ? അതായത് മുസ്ലിം കുട്ടികൾ മരിച്ചു പോകുന്നത് പോലെ അമുസ്ലിമായ ആ കുട്ടിക്ക് നീതി ലഭിക്കുമോ? അതൊന്ന് വിശദീകരിച്ചു തരണം. മുസ്ലിം അല്ലാത്ത കുട്ടികൾ മരിച്ചു പോയാൽ നീതി കിട്ടുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മുസ്ലിമായിട്ട് കുറെ ആൾക്കാരും മുസ്ലിം അല്ലാത്ത കുറെ ആൾക്കാരും ജനിക്കുന്നു എന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്
ഫിത്രത്തിലാണ് ശുദ്ധ പ്രകൃതിയിലാണ് എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത് എന്നാണ് അത് മുസ്ലിം മാതാപിതാക്കളുടെ മക്കളാണെങ്കിലും അതല്ലെങ്കിലും ശുദ്ധ പ്രകൃതിയിൽ ജനിക്കുന്നവരാണ് എല്ലാവരും ആ ശുദ്ധ പ്രകൃതിയിൽ ജനിച്ച ആളുകൾ അവരുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അവരെ വ്യത്യസ്ത മതക്കാരാക്കി തീർക്കുന്നു ശുദ്ധ പ്രകൃതി എന്ന് പറയുമ്പോൾ ശുദ്ധ പ്രകൃതിയുടെ മതത്തിന്റെ പേരാണ് ഇസ്ലാം ഫിത്രത്തുല്ലാഹി അല്ലതീ ഫതറന്നാസ അലൈഹ മനുഷ്യരുടെ ശുദ്ധ പ്രകൃതിയുടെ മതം അള്ളാഹു ഏതൊരു ശുദ്ധ പ്രകൃതിയിലാണോ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ മതത്തിന്റെ പേരാണ് ഇസ്ലാം അപ്പോൾ ഇസ്ലാമികമായി പറഞ്ഞാൽ കുഞ്ഞുങ്ങളെല്ലാം മുസ്ലിങ്ങളായിട്ടാണ് ജനിക്കുന്നത് അപ്പോൾ ഒരാൾ സാഹചര്യങ്ങളുടെ പരിധിയിൽപ്പെട്ട് സമ്മർദ്ദത്തിലും സ്വാധീനത്തിലും പെട്ട് ആ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് പുറത്തുപോയി ബഹുദൈവ ആരാധനയുടെ സൃഷ്ടിപൂജയുടെ ആദർശം സ്വീകരിച്ചാൽ അയാൾ ആ ആദർശത്തിന്റെ അടിസ്ഥാന രാഹിത്യം മനസ്സിലാക്കി തിരിച്ചു വരുമ്പോൾ അയാൾ ഷഹാദത്ത് ചൊല്ലുന്നു എന്തുകൊണ്ടെന്നാൽ താൻ പിന്നെ സ്വീകരിച്ചു വന്ന മാർഗത്തിൽ നിന്ന് തിരിച്ചു പോകുന്നു യഥാർത്ഥത്തിലുള്ള തന്റെ ശുദ്ധ പ്രകൃതിയുടെ മതമായ ഇസ്ലാമിലേക്ക് അതാണ് ഷഹാദത്ത് അപ്പോൾ ചെല്ലുന്നത് മറ്റേ ആളുകളോ ശുദ്ധ പ്രകൃതിയിൽ തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് തന്റെ പ്രത്യേക ഷഹാദത്ത് ചെല്ലേണ്ടതില്ല എന്നാൽ ഷഹാദത്ത് മനസ്സിലാക്കി അവർ ജീവിക്കണം അപ്പോഴാണ് അവർക്ക് രക്ഷയുണ്ടാവുക അതല്ലാതെ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ച ആളുകൾക്കെല്ലാം രക്ഷ അതല്ലാത്തവർക്കെല്ലാം ശിക്ഷ എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചാലും അവർക്ക് സ്വന്തമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ബോധ്യപ്പെട്ട പ്രായമെത്തിക്കഴിഞ്ഞാൽ ഷഹാദത്തുകൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാൻ സന്നദ്ധമായാൽ മാത്രമാണ് അവർക്ക് രക്ഷ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ അനീതിയുടെ പ്രശ്നം ഉദിക്കുന്നില്ല ഈ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായി പറയുന്നു വലാ യുദ്ലമൂന നഖീറ ഒരു മരണാനന്തര ജീവിതത്തിൽ ആരോടും ഒരു തരിമ്പ് പോലും നഖീറ എന്ന് പറഞ്ഞാൽ അതി വളരെ ലോലമായ വളരെ ചെറിയ ഒരളവ് ആ ഒരു തരിമ്പ് പോലും അനീതി പടച്ചോ കാണിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു ഏതെങ്കിലും ഒരു പ്രത്യേക മാതാപിതാക്കളുടെ മക്കളായി പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ആരോടും അനീതിയില്ല എന്നാൽ സ്വന്തമായി ബോധ്യം വന്നു കഴിഞ്ഞാൽ സത്യം മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും ആ സത്യം മനസ്സിലായി കഴിഞ്ഞാൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും എല്ലാവരും സന്നദ്ധമാകണം അങ്ങനെയാകുമ്പോൾ സാഹചര്യങ്ങളാൽ നമ്മൾ ഏതെങ്കിലും ഒരു ആദർശത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ആദർശം ശരിയല്ലെന്ന് ബോധ്യപ്പെട്ടാൽ ആ ആദർശത്തിന് പകരം എന്താണ് ശരിയായ ആദർശമെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും സന്നദ്ധമാകണം ചുരുക്കത്തിൽ അള്ളാഹു ആരോടും അനീതി ചെയ്യുന്നില്ല അള്ളാഹു ആരെയും പ്രത്യേക മതക്കാരായി ജനിപ്പിച്ചിട്ടില്ല അള്ളാഹു ആരെയും പ്രത്യേക വിഭാഗത്തിൽപ്പെടുത്തി ശിക്ഷിക്കുന്നുമില്ല മറിച്ച് എല്ലാവരും ശുദ്ധ പ്രകൃതിയോടുകൂടി ജനിക്കുന്നു ആ ശുദ്ധ പ്രകൃതിയുടെ ആദർശത്തിൽ വളരുന്നതിന് പകരം ചുറ്റുപാടുകളും മാതാപിതാക്കളും ചിലപ്പോൾ കളങ്കിതമായ ആദർശങ്ങളിലേക്ക് കൊണ്ടുപോയി എന്ന് വരാം എന്നാൽ അത് തിരിച്ചറിയുമ്പോൾ ആ തിരിച്ചറിവിൽ നിന്ന് സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ആ ശ്രമത്തിൽ സത്യം ഉൾക്കൊണ്ട് സത്യം അനുസരിച്ച് ജീവിക്കുവാൻ സന്നദ്ധവരായി മുന്നോട്ട് വരികയും ചെയ്യേണ്ടത് എല്ലാവരുടെയും കടമയാണ് ആ കടമ നിർവഹിക്കുന്നവർക്കാണ് അള്ളാഹു പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആചാരത്തിന്റെ വ്യത്യാസങ്ങളാണ് സുന്നി പറയുന്നു തറാവി നമസ്കാരം 21 മുജാഹിദ് പറഞ്ഞു 13 മുജാഹിദ് പറഞ്ഞു സ്ത്രീകൾക്ക് പള്ളി പോവാം സുന്നി പറഞ്ഞു പോവാൻ പാടില്ല ചേകനൂർ പറയുന്നത് 3 നിസ്കാരം മതി മറ്റേ സംഘടന പറഞ്ഞ 5 നിസ്കാരം വേണം ഇതിലൊക്കെ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് പിന്നെ ഗാദിയാനി പറയുന്നത് അന്ത്യപ്രവാചകനല്ല അപ്പോൾ എന്തോ വേറൊരു പ്രവാചകം വന്നിട്ട് ഇതൊക്കെ തിരുത്താനുണ്ടോ എന്നൊരു സംശയം എനിക്ക് സഹോദരൻ്റെ ചോദ്യം നമസ്കാരം പ്രത്യേകിച്ച് തറാവി നമസ്കാരം അതോടൊപ്പം തന്നെ ഗാദിയാനികൾ ഇനിയൊരു പ്രവാചകൻ ഉണ്ട് അത് അഹമ്മദ് ഗാദിയാനിയാണ് വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളായി അഭിപ്രായങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ വളരെ വിശദമായി ചർച്ച ചെയ്തു ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ആധികാരിക പ്രമാണം ഖുർആനും ആ